വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ വെള്ളിത്തിരയിൽ സജീവമായ നടിയാണ് എസ്റ്റർ അനിൽ. ഇപ്പോൾ 23-കാരിയായ നടി എസ്റ്റർ അനിൽ ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത്. അഭിനയത്തിന് പുറമേ തന്നെ മോഡലിംഗിലും സജീവമാണ് എസ്റ്റർ. നടിയുടെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ 4 മാസങ്ങൾക്ക് മുൻപുള്ള ഒരു യാത്രയുടെ ഓർമ്മകൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ് എസ്റ്റർ അനിൽ. ബീച്ച് വെക്കേഷനായി പോയപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് എസ്റ്റർ അനിൽ പങ്കിട്ടിരിക്കുന്നത്. മോഡേൺ വസ്ത്രങ്ങളിൽ എസ്റ്റർ അനിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിൽ പോലും ഇത്തവണ അതീവ ഗ്ലാമറസ് ആയിട്ട് തന്നെയാണ് എസ്റ്റർ ഈ ഒരു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ബിക്കിനി ധരിച്ചുകൊണ്ട് ഗ്ലാമറസ് പോസുകൾ ഫോട്ടോയിൽ നൽകിയിട്ടുമുണ്ട് എസ്റ്റർ. അടുത്തിടെ മാലിദ്വീപിൽ തന്റെ അവധിക്കാലം ചെലവഴിക്കുവാൻ നടി പോയിരുന്നു. അപ്പോൾ പകർത്തിയതാകാം നടി പങ്കിട്ടിരിക്കുന്ന ഈ പുതിയ ചിത്രങ്ങൾ. ഇത് 4 മാസം മുൻപ് എടുത്തതാണ്. ഞാൻ തീർച്ചയായും ഇപ്പോൾ ഇതുപോലെയല്ല എന്നും കവിളുകൾ ചാടിയിട്ടുണ്ടെന്നും കോർട്ടിസോൾ ടമ്മിയുണ്ടെന്നും എസ്റ്ററിനിൽ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോയ്ക്കൊപ്പം തലക്കെട്ടായി നടി കുറിച്ചിട്ടുമുണ്ട്. നടി സാനിയ അയ്യപ്പൻ അടക്കമുള്ള മലയാളത്തിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ആരാധകരും ഒക്കെ എസ്റ്ററിന്റെ ഈ ഒരു ഫോട്ടോയ്ക്ക് ലൈക്കുകളും കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. ബിക്കിനിയിൽ എസ്റ്റർ അനിൽ ഒരു ഫോട്ടോ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് വരുന്ന കമന്റുകളിലേറെയും. ജോർജ് കുട്ടിയുടെ മകൾ വല്ലാണ്ടങ്ങ് വളർന്നുപോയി. ജോർജ് കുട്ടി ധാരാളം കുഴികൾ ഈ ഒരു കമന്റ് ബോക്സിൽ എടുക്കേണ്ടി വരുമെന്നുള്ള രസകരമായ കമന്റുകളും ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ വരുന്നുണ്ട്. എന്തെന്നാൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിച്ച ദൃശ്യം എന്ന ചിത്രത്തിൽ ഇളയ മകൾ അനുമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എസ്റ്റർ അനിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുട്ടി എന്ന പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശവും. അതേസമയം തന്നെ എസ്റ്റർ അനിൽ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ചിത്രമായിട്ട് കൂടിയും ഇത് എസ്റ്റർ തന്നെയാണോ എന്ന് പലർക്കും വിശ്വസിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള കമന്റുകളും ഈ ഒരു കമന്റ് ബോക്സിൽ നിറയുണ്ട്. എസ്റ്ററിനെ പ്രശംസിച്ചുള്ള കമന്റുകൾക്ക് പുറമേ തന്നെയായി സെലിബ്രിറ്റികളുടെ കമന്റ് ബോക്സിൽ പതിവായി കാണാറുള്ള ചില പരിഹസിച്ചിട്ടുള്ള കമന്റുകളും ലൈംഗിക ദാരിദ്ര്യം തുളുമ്പുന്ന വൾഗർ കമന്റുകളുമെല്ലാം എസ്റ്റർ അനിലിന്റെ കമന്റ് ബോക്സിലും കാണാൻ കഴിയും. എന്നാൽ പക്ഷേ എസ്റ്റർ അനിലാകട്ടെ പതിവ് പോലെ തന്നെ ഈ കമന്റുകളിൽ ഒന്നിനോടും പ്രതികരിച്ചിട്ടുമില്ല. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എസ്റ്റർ അനിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു സെൽഫിയും പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഒരു ശരാശരി ഫേസ്ബുക്ക് അമ്മാവിന്റെ DP എന്ന അടിക്കുറിപ്പോടെയാണ് എസ്റ്റർ അനിൽ തന്റെ ഒരു സെൽഫി സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. ഇതേ തുടർന്ന് രൂക്ഷ വിമർശനം തന്നെയാണ് നടിക്ക് നേരെ ഉയർന്നു വന്നത്. കുട്ടി ഉദ്ദേശിച്ചത് ഫണ്ടാണെങ്കിൽ പോലും അങ്ങനെ തോന്നിയില്ല എന്നും ആദ്യമായി ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സെൽഫി വേണ്ടവണ്ണം എടുക്കുവാൻ അറിയില്ലായിരിക്കും. നാളെ ഈ കുട്ടിക്കും വയസ്സായി. അപ്പോഴത്തെ ടെക്നോളജി മുന്നിൽ വരുമ്പോൾ കാര്യം മനസ്സിലാകുമെന്നുമെല്ലാമാണ് അന്ന് നടിക്ക് നേരെ ഉയർന്നു വന്ന വിമർശന കമന്റുകൾ. അതേസമയം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മോഡലിംഗും ചെയ്തിരുന്നു എസ്റ്റർ. വയനാട് സ്വദേശിനിയായ എസ്റ്ററിന്റെ ആദ്യ സിനിമ നല്ലവനായിരുന്നു. പിന്നീട് ഒരു നാൾ വരും, സകുടുംബം, ശ്യാമള, കോക്ടെയിൽ, ഡോക്ടർ ലവ്, ദ മെട്രോ, വയലിൻ, മുല്ലശ്ശേരി മാധവൻ കുട്ടി, നേമം PO തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നു എസ്റ്റർ. എന്നാൽ പക്ഷേ 2013 ജീതു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മോഹൻലാലിന്റെ മകളുടെ വേഷം ചെയ്തതോടുകൂടി മലയാളികൾക്കിടയിൽ എസ്റ്റർ അനിൽ ശ്രദ്ധിക്കപ്പെടുവാനും നടിക്ക് ആരാധകർ ഉണ്ടാകാനും തുടങ്ങി. ദൃശ്യത്തിന് ശേഷമാണ് എസ്റ്റർ അനിലിന് അന്യഭാഷാ സിനിമകളിൽ നിന്നും അവസരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നത്. ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ പാപനാശത്തിലും തെലുങ്ക് റീമേക്കിലും എസ്റ്റർ അനിൽ അഭിനയിച്ചിരുന്നു. അടുത്തിടെയാണ് എസ്റ്റർ അനിൽ ബിരുദ പഠനം പൂർത്തിയാക്കുന്നത്. മുംബൈയിലെ സെന്റ് സേവിയസ് കോളേജിലാണ് എസ്റ്റർ അനിൽ പഠിച്ചിരുന്നത്. ദൃശ്യത്തിന്റെ 2 ഭാഗമായ ദൃശ്യം 2 ജാക്ക് ആൻഡ് ജില്ലുമാണ് അവസാനമായി റിലീസ് ചെയ്ത എസ്റ്ററിന്റെ മലയാളം സിനിമകൾ. ഒരിടയ്ക്ക് ടെലിവിഷൻ ഷോകളിൽ അവതാരകയായി എസ്റ്റർ അനിൽ തിളങ്ങിയിരുന്നു. ഇപ്പോൾ നായികയായി എസ്റ്റർ അനിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഹാലിദ ഷമീം സംവിധാനം ചെയ്ത മിൻമിനിയാണ് എസ്റ്റർ അനിൽ നായികയായി അവസാനം തിയേറ്ററുകളിൽ എത്തിയ സിനിമ. എസ്റ്ററിന്റെ സഹോദരങ്ങളും അഭിനേതാക്കളാണ്. എസ്റ്ററിനെ പോലെ തന്നെ ബാലതാരമായിട്ടാണ് ഇരുവരും സിനിമയിൽ അരങ്ങേറിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.